ശ്രീ ടി പി രാമകൃഷ്ണൻ. സർ, പേരാമ്പ്രയിലെ ITI സ്ഥാപിക്കുന്നതിന് ചക്കട്ടുവാറ പഞ്ചായത്തിൽ 4 വർഷം മുമ്പ് 4 ഏക്കർ സ്ഥലം റവന്യൂ വകുപ്പ് കൈമാറി നൽകിയിട്ടുണ്ട്. ITI സ്ഥാപിക്കുന്നതിന് 2022 ആഗസ്റ്റ് മാസത്തിൽ ITI കെട്ടിട നിർമ്മാണ പ്രവൃത്തി ടെൻഡർ ചെയ്തു, അഗ്രിമെന്റ് ഒപ്പുവെച്ചു. എന്നാൽ നാളിതുവരെയും 1 വർഷം പൂർത്തിയാകുന്ന സന്ദർഭത്തിലും കെട്ടിടം നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. പ്രസ്തുത ഭൂമിയിലെ മരം മുറിച്ചു മാറ്റാത്തതിനാലാണ് കെട്ടിട നിർമ്മാണ പ്രവൃത്തി തുടങ്ങാൻ കഴിയാത്തത്. ജനങ്ങൾ വളരെ പ്രതിഷേധത്തിലാണ്. വിദ്യാർത്ഥികൾക്കുള്ള പഠന സൗകര്യം മെച്ചപ്പെട്ട നിരയിൽ രൂപപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും പരിഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ആവുന്നില്ല. ഈ സാഹചര്യത്തിൽ മരം മുറിച്ച് അട്ടിയിട്ട് ബന്ധപ്പെട്ട വകുപ്പിനെ ഏൽപ്പിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറിയെയോ വില്ലേജ് ഓഫീസറെയോ ചുമതല ഏൽപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെയും ചെയ്യാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ITI കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ സ്ഥലത്തെ മരം 29 മരങ്ങളാണുള്ളത്, റബ്ബർ ഉൾപ്പെടെയുള്ള മരങ്ങളുണ്ട്. വനം വകുപ്പ് നിശ്ചയിക്കുന്ന വിലയുമായി ഒത്ത് ആരും ഇത് ഏറ്റെടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് മരം മുറിച്ച് വനം വകുപ്പിനെ ഏൽപ്പിക്കാൻ തയ്യാറാണ്, അവരത് വിൽപ്പന നടത്തട്ടെ. പക്ഷേ കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള സൗകര്യം അവിടെ ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. ITI ഡിപ്പാർട്ട്മെൻ്റ് ഈ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഗൗരവമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ബന്ധപ്പെട്ട വകുപ്പുകളിലെ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ആവശ്യമായ ആലോചനകൾ നടത്തി പ്രശ്നം പരിഹരിക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട തൊഴിൽവകുപ്പ് മന്ത്രിയോട് അഭ്യർത്ഥിക്കുന്നു. പൊതുവിദ്യാഭ്യാസ തൊഴിൽവകുപ്പ് മന്ത്രി സാർ, ടി പി നേരത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അന്നാണ് എൻ്റെ പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചത്. അതേവിടെ പറഞ്ഞതെല്ലാം വളരെ ഗൗരവമുള്ള കാര്യമാണ്. എല്ലാ MLA മാരും ഇന്നിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അവിടെ ഒരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒന്നോ രണ്ടോ മരം നിന്നാൽ അത് മുറിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം കാലതാമസം. അത് റവന്യൂ മന്ത്രിയും വനം വകുപ്പ് മന്ത്രിയും കൂടെ ഇക്കാര്യത്തിൽ ഒരു സഹായം ചെയ്താൽ മാത്രമേ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇവിടെ 2019 ഒക്ടോബർ മാസം 28 സർക്കാർ ഉത്തരവ് പ്രകാരം കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ ചക്കട്ടപ്പാറ വില്ലേജിൽ മുതുകാട് ഭാഗത്ത് അൺസർവേ നമ്പർ 600-ൽപ്പെട്ട ഭൂമിയിൽ നിന്നും 4 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിൽ നിലനിർത്തി കൈവശാവകാശം ITI നിർമ്മാണത്തിനായി വ്യാവസായിക പരിശീലന വകുപ്പിന് കൈമാറി ഉത്തരവായിരുന്നു. പ്രസ്തുത സ്ഥലത്ത് വകുപ്പിന് കീഴിലുള്ള പേരാമ്പ്ര ITI കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി 2020 ആഗസ്റ്റ് മാസം 27 സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. 6,76,00,000 രൂപയാണ് ഭരണാനുമതി ലഭിച്ചത്. സാർ, ഇത്രയും വർഷക്കാലമായി രൂപ ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു എക്സ്പെൻഡിച്ചറും ആവാതെ. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് 18 മാസേ കംപ്ലീഷൻ പീരീഡ് അനുവദിച്ചുകൊണ്ട് 2022 ആഗസ്റ്റ് മാസം 27 PWD കോൺട്രാക്ടർ ശ്രീ PK ബാലൻ സൈറ്റ് കൈമാറിയിട്ടുണ്ട്. എന്നാൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് അനുവദിച്ച സ്ഥലത്തെ കെട്ടിട നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന 29 മരങ്ങൾ മുറിച്ചോ നീക്കാത്തതിൽ പ്രസ്തുത കെട്ടിട നിർമ്മാണ പ്രവൃത്തി നാളിതുവരെ ആയിട്ട് ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. കെട്ടിട നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിന് 11 മാസത്തോളം കാലതാമസം വന്നിട്ടുണ്ട്. പേരാമ്പ്ര ITI പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനായി അനുവദിച്ച ഭൂമിയുടെ ഉടമസ്ഥാവകാശം റവന്യൂ വകുപ്പിനാണ്. ആയതിനാൽ റവന്യൂ വകുപ്പിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ മരങ്ങൾ മുറിക്കാൻ നിർവാഹമുള്ളൂ. റവന്യൂ വകുപ്പ് 3 തവണ ലേല നടപടികൾ സ്വീകരിച്ചുവെങ്കിലും സോഷ്യൽ ഫോറസ്റ്റ് വകുപ്പ് നിശ്ചയിച്ച മതിപ്പ് വിലയ്ക്ക് ലേലം കൊള്ളാൻ ആരും തയ്യാറല്ല. നിലവിൽ പേരാമ്പ്ര ITI വാടക ഘട്ടത്തിലാണ് പോകിച്ചു വരുന്നത്. സാർ, മുറിച്ചു മാറ്റുന്ന മരങ്ങൾ നിലവിൽ ഉണങ്ങാത്ത നല്ല മരങ്ങളായതിനാൽ പ്രസ്തുത വിഷയത്തിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഒരു യോഗം കോഴിക്കോട് കളക്ടറേയും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി മുൻകൈ എടുക്കണം. അങ്ങയുടെ സ്ഥലം കൂടിയാണിത്. ഈ സ്ഥലം നമ്മുടെ മുൻ മന്ത്രി TP രാമകൃഷ്ണൻ്റെ വളരെ ദയനീയമായി നമ്മളെ ഈ സഭയിൽ പറയേണ്ട ഒരു സ്ഥിതി വിശേഷം ഉണ്ടാവുന്നത് തന്നെ ശരിയാവില്ല. ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ്. അങ്ങയുടെ സഹായം കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ വില നിശ്ചയിക്കുന്നതിലാണ് അവിടെ വെറുതെ കാലതാമസം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ആലോചിക്കുന്നത് മരം മുറിച്ചു മാറ്റുക, അവരെ ഡിപ്പോയിലെത്തിക്കുക, അവർ
ലേലം ചെയ്ത് വിട്ട് കിട്ടുമ്പോൾ ആ പൈസ ഉടമസ്ഥന് കൊടുത്താൽ മതി എന്നുള്ളൊരു നിർദ്ദേശം സജീവ പരിഗണനയിലാണ്. അതോടെ സംസ്ഥാനത്തെ ഇതുപോലുള്ള മിക്കവാറും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഉത്തരപ്രകാരം മരം മുറിച്ച് ഫോറസ്റ്റിന്റെ ഡിപ്പോവിൽ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അത് അത് ആ ഉത്തരവ് ഈ മേഖലയ്ക്കും കൂടിയും ബാധകമാക്കത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവില്ല. വനവകുപ്പ് മന്ത്രി ഒന്നൂറ് ക്ലാരിഫൈ ചെയ്ത്. അല്ല, വനവകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ. ഇല്ല സാർ, ഇത് തന്നെയല്ലേ ഉത്തരം. മരം മുറിക്കാനുള്ള ഒരു തടസ്സം വില നിർണ്ണയിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതെ, വില നിർണ്ണയിച്ചു കഴിഞ്ഞാൽ ആ വിലക്ക് ലേലം ചെയ്ത് മരം മുറിച്ചു കൊണ്ടുപോകാൻ ആരും തയ്യാറാകുന്നില്ല. അങ്ങനെ വരുന്ന ഘട്ടത്തിൽ രണ്ടോ മൂന്നോ നാലോ തവണ ടെൻഡർ വിളിച്ചതിന് ശേഷമേ അത് മുറിക്കാൻ കഴിയൂ. ആ നടപടിക്രമങ്ങൾ ലഘൂകരിച്ചിട്ട് ആ മരം മുറിക്കുക, അതവിടെ വെക്കുക, തൊട്ടടുത്ത ഡിപ്പോയിലെത്തിക്കുക, ഡിപ്പോ അത് ലേലം ചെയ്ത് അതിൻ്റെ ഉടമസ്ഥന് കാശ് കൊടുക്കുക. എത്ര ആ ചെലവും കഴിഞ്ഞ് മുറിച്ച് മാറ്റുന്നതിനുള്ള ചെലവും കഴിഞ്ഞ് ബാക്കി കാര്യം